ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ്. വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 22-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, അസംഘടിത തൊഴിലാളികൾക്കുള്ള ഈശ്രം രജിസ്ട്രേഷൻ ഈ മാസം 31-ഓടുകൂടി അവസാനിക്കും. ഇതുവരെ ഈശ്രം രജിസ്ട്രേഷൻ ചെയ്യാത്ത അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യുകയോ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിലൂടെ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുക. www.register.ishram.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 31-ാം തീയതി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ ഇനിയൊരു അവസരം ലഭിക്കുകയില്ല. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എന്ത് ആനുകൂല്യവും ഈശ്രം രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. പദ്ധതിയിൽ അംഗങ്ങളായ കർഷകരുടെ സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. പദ്ധതിയുടെ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനായി ഈ മാസം 31 മുമ്പ് എയിംസ് പോർട്ടലിൽ സ്വന്തം ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ നൽകണം. കൂടാതെ പദ്ധതിയുമായി ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ ഇനിയും EKYC ചെയ്തിട്ടില്ലെങ്കിൽ അതും ഈ മാസം 31 മുമ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഈ ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള തുകകൾ ലഭിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പെൻഷൻ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം ആളുകൾക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലഭിക്കുന്നത്. ആ ഒരു തുക 1600 രൂപ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇതിൽ BPL വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 300 രൂപ വീതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി 300 രൂപ കൂടുതൽ പേർക്ക് കൂടി വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം കേരളത്തിൽ നിന്നും അപേക്ഷ വെച്ചിട്ടുള്ള 688,000 പേർക്ക് പുതുതായി ഈ ഒരു തുക ലഭിക്കും. നിലവിൽ വാർദ്ധക്യ പെൻഷനും വികലാംഗ പെൻഷനും വിധവാ പെൻഷനും തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകളെയാണ് കേരളത്തിൽ നിന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തുക. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക കൈമാറാൻ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേക പെൻഷൻ ആനുകൂല്യം കൂടി ലഭിക്കും. 1995 മുതൽ നിലവിലുള്ള പദ്ധതിയാണ് ഇത്. ഇതിലേക്കാണ് ഇപ്പോൾ കൂടുതൽ പേരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 50 ലക്ഷത്തിനോടൊപ്പം തന്നെ ഈ 7 ലക്ഷത്തോളം ആളുകൾ കൂടി വരികയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക. അർഹരായിട്ടുള്ള ആളുകൾ ഇനിയും അപേക്ഷ വെക്കാതെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ, സംസ്ഥാനം കേന്ദ്രത്തിന് ഈ പട്ടിക കൈമാറുന്നതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുകയാണ് എങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ തന്നെ ഉൾപ്പെടുന്നതായിരിക്കും. കേന്ദ്രത്തിൻ്റെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുകയാണെങ്കിൽ സംസ്ഥാനത്തു നിന്നും സമൂഹസുരക്ഷാ പെൻഷൻ കൃത്യമായിട്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുകയും ചെയ്യും. ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. 25-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ഉത്തരവ് പ്രതീക്ഷിക്കുന്നത്. എപ്പോൾ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ മാസത്തിന് ശേഷം അടുത്ത മാസത്തെ പെൻഷൻ 3200 രൂപയായിരിക്കും ലഭിക്കുക. അത് ഓഗസ്റ്റ് അവസാനത്തോടു കൂടി തന്നെ അതിൻ്റെ ഉത്തരവ് വരികയും 7 നവംബർ മുമ്പ്, അതായത് ഓണത്തിന് മുമ്പ് തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു 3200 രൂപ എത്തുകയും ചെയ്യും. സമയത്ത് തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുകയും പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് തുക കൂടി ആ മാസം 5200 രൂപയാണ് രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് കിട്ടുക. അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, കിസാൻ സമ്മാൻ നിധിയിൽ ഇനിയും EKYC എയിംസ് പോർട്ടൽ രജിസ്ട്രേഷനും ചെയ്തിട്ടില്ലെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് തന്നെ ആ കാര്യം ചെയ്യുക. അല്ലാത്തവർക്ക് ആ തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വായ്പാ അറിയിപ്പിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് ആരംഭിച്ച സ്മൈൽ കേരള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കേരള സർക്കാരും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 6% വാർഷിക പലിശ നിരക്കിൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത്. വായ്പാ തുകയുടെ 20% അല്ലെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപ സബ്സിഡിയായും ലഭിക്കും. കുടുംബത്തിൻ്റെ മുഖ്യ വരുമാനക്കാരനായ വ്യക്തി കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ വനിതകളായ ആശ്രിതർക്കാണ് വായ്പ ലഭിക്കുക. 18-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുടുംബത്തിലെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷകൾ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം.
അപേക്ഷകൾക്കായി www.ksw.dc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-23-28-257 എന്ന നമ്പറിലോ 94-96-01-50-06 എന്ന നമ്പറിലോ വിളിക്കുക. 500,000 രൂപ ലോൺ ലഭിക്കും. 6% പലിശ. ഇത് കൃത്യമായി തിരിച്ചടക്കുകയാണ് എങ്കിൽ 100,000 രൂപ സബ്സിഡിയും ലഭിക്കും. 400,000 രൂപ തിരിച്ചടച്ചാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ 2023-24 അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ ബോയ്സ് ആൻഡ് ഗേൾസ് സ്കൂളുകൾ നിർത്തലാക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. എല്ലാ സ്കൂളുകളും മിക്സഡ് സ്കൂളുകളായി വിദ്യാഭ്യാസ സാഹചര്യം നടപ്പിലാക്കണം. ഇതിന് മുന്നോടിയായി സ്കൂളുകളിലെ ശൗചാലയം അടക്കമുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രക്ഷിതാക്കൾക്ക് സഹവിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ കൈക്കൊള്ളണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. CBSE വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം പ്ലസ് വണ്ണിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഹൈക്കോടതി നീട്ടി നൽകി. ഫലം എന്ന് പ്രഖ്യാപിക്കുമെന്ന് CBSE നാളെ കോടതിയെ അറിയിക്കും. 4:00 കോടതി ഹർജി പരിഗണിക്കുന്നതുവരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷിക്കാനുള്ള സമയപരിധി. CBSE 10-ാം ക്ലാസ് ഫലം വരാത്തതിനാൽ പ്രവേശന നടപടി നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വിവരം ലഭിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു മുന്നിലാണ്. ഏകദേശം വിജയം ഉറപ്പിച്ച രീതിയിലാണ് ദ്രൗപദി മുർമു. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ആവുകയാണ് ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ്. ഗ്രാമിന് 40 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 4,600 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 36,800 രൂപയും ആയിട്ടുണ്ട്. ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. അടുത്ത 7 വർഷത്തിനകം കേരള സർക്കാർ 2,00,000 കോടി രൂപ കടം വീട്ടേണ്ടി വരും. നിലവിൽ നമ്മുടെ സർക്കാർ എല്ലാ ആവശ്യത്തിനും കടമെടുക്കുകയാണ്. 7 വർഷത്തിനകം കേരളം മടക്കി നൽകേണ്ടത് 2,00,000 കോടി രൂപയാണ്. ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.